ഉത്തർഖണ്ഡിലെ ഉത്തർകാശി ജില്ലയിലെ ഗംഗോത്രി ഹിമാനിയിലാണ് ഗോമുഖം. ഗംഗാനദി ഉത്ഭവിക്കുന്നത് ഇവിടെ നിന്നാണ്. ഗംഗോത്രി വരെ വാഹനത്തിലാണ് യാത്ര. തുടർന്ന് 18 കിലോമീറ്റർ അകലെയുള്ള ഗോമുഖിലേക്ക് 2 ദിവസത്തെ കാൽനട യാത്ര. സമുദ്രനിരപ്പിൽ നിന്ന് 13,200 അടി ഉയരത്തിലാണ് ഗോമുഖ്. ഗംഗോത്രിയിൽ നിന്ന് 9 കിലോമീറ്റർ നടക്കുമ്പോൾ ചിറ്റ്ബാസയിലെത്താം. പിന്നെ 3 കിലോമീറ്റർ അത്യന്തം അപകടം നിറഞ്ഞ ശിലാപഹാട്. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ കൂടി നടന്നാൽ ബോജ്ബാസയിലെത്താം. വീണ്ടും 4 കിലോമീറ്റർ ദുർഘടപാതയാണ് ഗോമുഖിലേക്ക്. വളരെയേറെ അപകടം നിറഞ്ഞ വഴിയാണിത്. പാറവീഴ്ചയും മലയിടിച്ചിലും മഴയും ഏത് നിമിഷവും ഭയപ്പെടുത്താനെത്താം. ഭാഗീരഥി കൊടുമുടികളുടെ ചുവട്ടിൽ ഗോമുഖിൽ ഗംഗാദേവിക്കായി ചെറിയൊരു ക്ഷേത്രമുണ്ട്. ഗംഗ എന്നത് ഒറ്റ നദിയല്ല. ഭാഗീരഥിയും അളകനന്ദയും മന്ദാകിനിയും നന്ദാകിനിയും ഉൾപ്പെടെ നിരവധി പുഴകളുടെ സംഗമമാണ്. എങ്കിലും ഭാഗീരഥിയുടെ ഉത്ഭവസ്ഥാനമായ ഗോമുഖിൽ ഗംഗ പിറവിയെടുക്കുന്നു എന്നാണ് വിശ്വാസം. ഗംഗോത്രി ഹിമാനിക്കരികിൽ നിന്നാൽ ശിവലിംഗ് ഉൾപ്പെടെയുള്ള പർവ്വതങ്ങൾ കാണാം. തപോവൻ, നന്ദൻവൻ തുടങ്ങിയ ഹിമശൃംഗങ്ങളിലേക്കുള്ള യാത്ര തുടങ്ങുന്നതും ഗോമുഖിൽ നിന്നാണ്.